നമസ്കാരം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുന്നുവെന്ന്. അതിനുവേണ്ടി ഇപ്പോൾ സീ പ്ലെയിനും കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളോ അടിസ്ഥാന വൃത്തിയോ പോലുമില്ലാതെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന നുണക്കഥ പ്രചരിപ്പിക്കുന്നത്. ഈ നുണക്കഥ വിശ്വസിച്ച് കേരളം കാണാനെത്തിയ രണ്ട് ഇസ്രയേലി പൗരന്മാർ ജൂത ദമ്പതികളാണ്. അവരിന്നലെ ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടയിലെ ഒരു കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിയാണ്. ആ കടയുടെ നടത്തിപ്പുകാർ കശ്മീരികളായ രണ്ട് ചെറുപ്പക്കാരാണ്. ഒരുപക്ഷെ അവരെ കടയിലേക്ക് ഈ കടയുടമകൾ കൂട്ടിക്കൊണ്ടുപോയതാകാം. മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ചെറിയ ഹാൻഡിക്രാഫ്റ്റ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് കശ്മീരികളും രാജസ്ഥാനികളുമൊക്കെയാണ്. അവർ ആകർഷിച്ചു കൊണ്ടുപോകും. പ്രധാനമായും അവർ ലക്ഷ്യം വയ്ക്കുന്നത് വിദേശികളെയാണ്. ലാക്ക് നോക്കി അവർ കീശ വീർപ്പിക്കും. അങ്ങനെ ഒരുപക്ഷെ സോപ്പിട്ടുകൊണ്ട് ഇവരെ കടയിൽ കയറ്റിയതാവാം. അങ്ങനെ സോപ്പിട്ട് സാധനങ്ങൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായും രാജ്യമേതെന്ന് ചോദിക്കും. അവർ ഇസ്രയേലികളാണ് എന്നറിഞ്ഞതോടെ, ജൂതന്മാരാണ് എന്നറിഞ്ഞതോടെ, ഈ കശ്മീരികളായ കടയുടമകൾ ഉടമകളാണോ നടത്തിപ്പുകാരാണോ എന്ന് വ്യക്തമല്ല, അവർ ഈ ജൂത ദമ്പതികളെ കടയിൽ നിന്നും ഇറക്കി വിട്ടു. അതായത് ജൂതന്മാരായതുകൊണ്ട് സാധനങ്ങൾ കൊടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് കടയ്ക്ക് പുറത്തേക്ക് ഇറക്കി വിട്ടു. സ്വാഭാവികമായും ടൂറിസ്റ്റുകൾക്ക് അത് വലിയ അപമാനമാണ്. നമ്മൾ ലോകത്തെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയുള്ളവർ നമ്മളോട് മോശമായി പെരുമാറിയാൽ നമുക്ക് അപമാനമുണ്ടാവുക സ്വാഭാവികമാണ്. അവർ മനസ്സ് നീറി പുറത്തിറങ്ങി അവിടെയുള്ള ചിലരോട് പറഞ്ഞു. അതിൽ ദേശസ്നേഹികളായ, മനുഷ്യസ്നേഹികളായ, ഭാരതത്തെ സ്നേഹിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന ചിലർ അവരെ കൂട്ടിക്കൊണ്ട് കടയിൽ ചോദിക്കാനെത്തി. അതിലൊരു വെള്ള ഷർട്ടിട്ട ഒരു ചെറുപ്പക്കാരൻ ആവേശത്തോടുകൂടി ഇടപെടുന്നുണ്ട്. അയാളാണെന്ന് തോന്നുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥേ സിദ്ധാർത്ഥ എന്ന് വിളിച്ച് ചിലരൊക്കെ അനുനയിപ്പിക്കുന്നുണ്ട്. അയാളാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ അന്തസ് കാത്തത്. എന്തായാലും ഈ ഇടപെടലിനെ തുടർന്ന് കടയിൽ നിന്നും ഇറക്കി വിട്ടവർ മാപ്പ് പറയുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിലെ ചില ഭാഗങ്ങൾ കാണുന്നു. But do you think I'm a bad person? No. Of course not. Do you think I hate you? You did nothing. Do I hate you? No. I came to lie. Sometimes happens. Otherwise, we can come with it, no problem. We respect to you. Everyone. Wait a minute. Sometimes I'm a bad person. Yes. Next time. You know what will happen next time? I'm Muslim, I'm a Jew, it's the same. Doesn't matter in India. What happened in Israel, not related to you. Okay, so make sure it will not happen again. No, 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 no
selfie. Don't worry, don't worry. Salaam alaikum. Yes, don't worry, don't worry. Nothing like that. Don't worry. ആദ്യമേ പറയട്ടെ, കേരളത്തിന്റെ അന്തസ് സംരക്ഷിച്ച ആ ഇടപെടൽ നടത്തിയ ചെറുപ്പക്കാരനും നാട്ടുകാർക്കും അഭിവാദ്യങ്ങൾ. അവർ അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവരുടെ മനസ്സിൽ ഈ നാടിനെ കുറിച്ച് കിട്ടുന്ന ഒരു ചിത്രം വളരെ മോശമാകുമായിരുന്നു. അവർ ലോകം മുഴുവൻ ചെന്ന് പറയുമായിരുന്നു, കേരളത്തിലേക്ക് പോവരുതേ, അവിടെ അതിഥികളെ അവർ സ്വീകരിക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ആ ഇടപെടൽ നടത്തിയവരെ അഭിനന്ദിക്കേണ്ടത്. ഈ നാടിനെ അപമാനിച്ച ആ ചെറുപ്പക്കാർ ഇവിടെ തുടരുന്നത് ഉചിതമാണോ? അവർ രാജ്യവിരുദ്ധരാണ്. വാസ്തവത്തിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തെ പോലും ബാധിക്കാവുന്ന തരത്തിലേക്ക് ഒരു പ്രശ്നമായി ഇത് മാറാമായിരുന്നു. ഇവരെ അനുനയിപ്പിക്കുകയും അവരെ ആ കടയിൽ കൊണ്ടുപോയി ചില നാട്ടുകാർ തന്നെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ ഇസ്രായേൽ എംബസിയിൽ പരാതിപ്പെടുകയും ഇസ്രായേൽ എംബസി അത് ഗൗരവമായി എടുത്തുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയക്കുകയും ഒക്കെ ചെയ്താൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പോലും ബാധിക്കാവുന്ന വിഷയമായി അത് മാറുമായിരുന്നു. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി അത് മാറുമായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടത് നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ്. ഭാരതത്തിന്റെ അന്തസ്സിനെ തകർക്കുന്ന തരത്തിൽ, ഭാരതത്തിന് ഒരു സൗഹൃദ രാഷ്ട്രവുമായുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിൽ ഇടപെടൽ നടത്തിയ ഈ കശ്മീരികളുടെ മേൽ കേസെടുക്കേണ്ടേ? UAP അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ട ബാധ്യതയുണ്ട്. പോലീസ് കേസെടുത്തോ? ആദ്യത്തെ ചോദ്യമാണ്. മന്ത്രിമാരോ രാഷ്ട്രീയക്കാരോ പ്രതിഷേധിച്ചോ? രണ്ടാമത്തെ ചോദ്യമാണ്. മാധ്യമങ്ങൾ വേണ്ട പ്രാധാന്യം ഈ വാർത്തയ്ക്ക് കൊടുത്തോ? ഞാൻ മാതൃഭൂമി ചാനലിലും പത്രത്തിലും കണ്ടു, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലും ഞാൻ ഈ വാർത്ത കണ്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധേയമായൊരു വാർത്ത മാധ്യമങ്ങൾ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ഇതിൽ ഇടപെടാതിരുന്നത്? ഇനിയെങ്കിലും തെറ്റുതിരുത്തണം, ആ കടക്കാർക്കെതിരെ കേസെടുക്കണം. അവർ കേരളത്തിൽ കട നടത്താൻ അർഹതയുള്ളവരല്ല, അവർ രാജ്യസ്നേഹികളല്ല, അവരെ നാടുകടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഇത്തരുണത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്തെത്തിയ ഓസ്ട്രേലിയൻ പൗരന്മാരായ ജൂത ദമ്പതികൾ, അവരൊരു അധിക പ്രസംഗം കാട്ടി. ഫലസ്തീനിൻ ഐക്യദാർഢ്യ പോസ്റ്ററുകൾ അവർ വലിച്ചു കയറി കളഞ്ഞു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇന്ത്യ പോലെ രാജ്യത്തെ ഫലസ്തീനെ അനുകൂലിക്കാനും എതിർക്കാനുമുള്ള മൗലികാവകാശം ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫലസ്തീനെ അനുകൂലിച്ച് ഒരു പോസ്റ്റർ വെച്ചാൽ അത് വലിച്ചു കീറാൻ ആർക്കും അവകാശമില്ല. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് വിസയിൽ വന്നവർ, അവർ ജൂതന്മാരാണ്, അവർക്ക് ഇസ്രായേലിനോട് കൂറുണ്ട്. സ്വാഭാവികമായും ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്ന, ഫലസ്തീനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റർ കണ്ടാൽ അവർക്കതിൽ പ്രതിഷേധം തോന്നാം. പക്ഷെ അവർ ഇവിടെ എത്തിയിരിക്കുന്നത് ടൂറിസ്റ്റ് വിസയിലാണ്, രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനോ അതിന്റെ ഭാഗമായി നിൽക്കാനോ അല്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ്. പക്ഷെ അത് അവരുടെ ഒരു വികാരാവേശമായി കണ്ട് നമുക്ക് അവഗണിക്കാമായിരുന്നു. പക്ഷേ അവർക്കെതിരെ IPC 153 വകുപ്പ് അനുസരിച്ച്, അതായത് രണ്ട് ജനതയെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന പേരിൽ കേസെടുത്തു പോലീസ്. അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി, വലിയൊരു ജനക്കൂട്ടം അവരെ ഭയപ്പെടുത്തി, ആൾക്കൂട്ട വിചാരണ നടത്തി. അതൊക്കെ നിയമവിരുദ്ധമായ പ്രവൃത്തിയായിരുന്നു. ആ നിയമവിരുദ്ധ പ്രവൃത്തിക്കൊക്കെ പോലീസും സർക്കാരും കൂട്ടുനിന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചു, മാധ്യമങ്ങളിൽ വലിയ വാർത്ത വരികയും ചെയ്തു. അതിനേക്കാൾ ഭയാനകമായ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരും മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിൽ വാർത്തയില്ലാത്തത്? ഈ ഇരട്ടത്താപ്പ് കേരളത്തിന് ഗുണകരമാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. മുൻപത്തെ വിഷയം ഇപ്പോൾ ഇവിടെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന സാഹചര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടുന്ന സാഹചര്യം രൂപപ്പെട്ടതുപോലെ നാളെ ഒരിക്കൽ ഇതൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാലം വരുമെന്ന് എനിക്ക് തീർച്ചയാണ്. എന്നെപ്പോലൊരു മാധ്യമ പ്രവർത്തകനും കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം ഇരട്ടത്താപ്പുകൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവഗണിച്ചിരുന്നവർക്കൊക്കെ ഇപ്പോൾ ഇത് ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ജൂത ദമ്പതികൾ അഭിനന്ദനം അർഹിക്കുന്നു. അവരുടെ സംഭാഷണം നോക്കുക. അവർ ഭാരതത്തിന്റെ ഭരണഘടനയും അന്തസ്സത്തെയും ഉൾക്കൊണ്ടവരാണ്. അവർ പറയുന്നുണ്ട്, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഏത് മതവും പ്രാക്ടീസ് ചെയ്യാൻ, ഏത് മതത്തിലും വിശ്വസിക്കുന്നവർക്ക് എത്താൻ, ജീവിക്കാൻ, സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവകാശമുണ്ട് എന്ന് ഇന്ത്യൻ പൗരനായ കശ്മീരികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ജൂതന്മാരായ ഇസ്രായേലി പൗരന്മാരായ അദമ്പതികൾ. അവർ പറയുന്നു, ഞങ്ങൾക്കൊരു മതത്തോടും എതിർപ്പില്ല,
ഞങ്ങൾ എല്ലാ മതത്തിനും ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷേ ഞങ്ങൾക്ക് മതം പ്രാക്ടീസ് ചെയ്യാനും ആ മതത്തിൽ വിശ്വസിക്കാനും അവകാശമില്ലേ? ഈ ചോദ്യം അവർ ഉന്നയിക്കുന്നു. ഭാരതത്തിന്റെ ആത്മസത്ത മനസ്സിലാക്കിയ സഞ്ചാരികളാണ് അവർ. അവരെ നമ്മുടെ സർക്കാർ കണ്ടെത്തി മാപ്പ് പറയണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. നമ്മൾ വംശീയ വിവേചനമുള്ളവരല്ല. ഈ കേരളം എല്ലാ അഭിപ്രായങ്ങൾക്കും അവകാശമുള്ളവരാണ്. ഇവിടെ ഒരു വിദേശ പൗരൻ അവഗണിക്കപ്പെട്ടാൽ അവരെ നമ്മൾ സംരക്ഷിക്കും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവർ അവഹേളിക്കുകയും പുറത്താക്കുകയും ചെയ്ത ആ സഹോദരങ്ങൾക്ക് കൈകൊടുത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞാണ് പിരിഞ്ഞത് എന്നോർക്കണം. ആ മനുഷ്യത്വത്തിന്, ആ മാനവികതയ്ക്ക് അംഗീകാരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ആ സഞ്ചാരികളുടെ ഇനിയുള്ള കേരളത്തിലെ കാലം സുരക്ഷിതരായിരിക്കാനും സന്തുഷ്ടരായിരിക്കാനുമുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹം മാത്രമല്ല സർക്കാരും ഏറ്റെടുക്കണം.